അയാക്സിന്റെ അർജന്റീൻ താരം ലിസാൻഡ്രോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അയാക്സുമായി താര കൈമാറ്റത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ധാരണയിലെത്തിയെന്ന് 90 മിനിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. 55 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ തുകയായി യുണൈറ്റഡ് അർജന്റീൻ താരത്തിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 50 മില്യൺ യൂറോയും 5 മില്യൺ യൂറോ ആഡോണും നൽകുന്ന രീതിയിലാണ് ധാരണ. സെന്റർ ബാക്കായും ഫുൾ ബാക്കായും ഹോൾഡിംഗ് മിഡ്ഫീൽഡറുടെ റോളിലും കളിക്കാൻ കഴിയുന്ന താരത്തിനായി യുണൈറ്റഡ് നേരത്തെ 2 ഓഫറുകൾ സമർപ്പിച്ചിരുന്നു. പുതിയ യുണൈറ്റഡ് പരിശീലകൻ എറിക് ടെൻ ഹാഗ് ലക്ഷ്യമിടുന്ന താരമാണ് മാർട്ടിനസ്. മാർട്ടിനസിനായി 60 മില്യൺ യൂറോയെങ്കിലും വാങ്ങാമെന്നായിരുന്നു അയാക്സിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ യുണൈറ്റഡിലേക്ക് ചേക്കേറാനുള്ള തന്റെ ആഗ്രഹം മാർട്ടിനസ് അയാക്സിനോട് വ്യക്തമാക്കിയിരുന്നു. ഇതൊരു പക്ഷേ ഇരുകൂട്ടരും തമ്മിൽ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ ധാരണയിലെത്തുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ടാവാം. അയാക്സിന്റെ ബ്രസീലിയൻ താരം ആന്റണിയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ട്. എന്നാൽ താരത്തിനായി ഡച്ച് ക്ലബ്ബ് ആവശ്യപ്പെടുന്ന 80 മില്യൺ യൂറോ യുണൈറ്റഡ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മധ്യനിരയിലേക്ക് ഡച്ച് താരം ഫ്രാങ്കി ഡിയോങ്ങിനെ എത്തിക്കാനും യുണൈറ്റഡ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബാഴ്സലോണയുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെൻമാർക്ക് താരമായ ക്രിസ്ത്യൻ എറിക്സണും ഇപ്പോൾ യുണൈറ്റഡിലേക്ക് ചേക്കേറുന്നതിനടുത്തെത്തിയിട്ടുണ്ട്. ബ്രെൻഫോർഡുമായി പുതിയ കരാറിൽ ഏർപ്പെടുന്നതിനേക്കാൾ യുണൈറ്റഡിലേക്ക് ചേക്കേറാനാണ് എറിക്സന്റെ ആഗ്രഹം. ലിസാൻഡർ മാർട്ടിനസ്, ആന്റണി, ഫ്രാങ്കി ഡിയോങ് എന്നിവർ എറിക് ടെൻ ഹാഗിന് കീഴിൽ കളിച്ച താരങ്ങളാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ 3 പേരെയും ടീമിലെത്തിക്കാൻ എറിക് ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത്. തന്റെ ശൈലി അറിയുന്ന താരങ്ങൾ ടീമിലെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാവുമെന്നാണ് എറിക് ടെൻ ഹാഗ് കരുതുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.